വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിൽവർ ലൈൻ റെയിൽപാത, ലൈറ്റ് മെട്രോ പദ്ധതി, കൊച്ചി മെട്രോയുടെ രണ്ടാംഘട്ട വികസനം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു. തിരുവനന്തപുരം ലൈറ്റ് മെട്രോയ്ക്ക് ഉടൻ അനുമതി നൽകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഉറപ്പു നൽകി. 16 മാസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡൽഹി സന്ദർശനം. ഭരണത്തുടർച്ച നേടിയ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി 20 മിനിറ്റിലേറെ നീണ്ട ചർച്ചയിൽ കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് പിന്തുണ അഭ്യർത്ഥിച്ചു. പിന്തുണ വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി പുതിയ പദ്ധതികൾക്ക് പ്രോത്സാഹനവും നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ സുപ്രധാനമായ വികസന പദ്ധതികൾക്കാകെ പിന്തുണ അദ്ദേഹം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പ്രത്യേകമായി തന്നെ ഉറപ്പു നൽകി. സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി, അങ്കമാലി ശബരി റെയിൽപാത, തലശ്ശേരി മൈസൂർ റെയിൽ വികസനം, ശബരിമല വിമാനത്താവള പദ്ധതി, കണ്ണൂർ എയർപോർട്ട് വികസനം, തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ, കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം, കൊച്ചി പെട്രോകെമിക്കൽസ് പ്രോജക്ട്, എയിംസ് തുടങ്ങിയ പദ്ധതികളാണ് ചർച്ചയായത്. 4,524 കോടി രൂപയുടെ GST നഷ്ടപരിഹാര കുടിശ്ശിക നൽകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ലൈറ്റ് മെട്രോയ്ക്ക് ഉടൻ തന്നെ അനുമതി നൽകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയിൽ നിന്നും ഉറപ്പു ലഭിച്ചു. റെയിൽവേ IT മന്ത്രി അശ്വിനി വൈഷ്ണവ്, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ PK മിശ്ര എന്നിവരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തി. നാളെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. തുടർ ഭരണം ലഭിച്ച ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് നാളെ CPM കേന്ദ്ര കമ്മിറ്റി കേരള ഹൌസിൽ സ്വീകരണം നൽകും. 24 ഡൽഹി. എല്ലാ ദിവസവും കടകൾ തുറക്കണമെന്ന വ്യാപാരികളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. നിർദ്ദേശം ലംഘിച്ച് വ്യാഴാഴ്ച കടകൾ തുറന്നാൽ നേരിടേണ്ട പോലെ നേരിടുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. എന്നാൽ കടകൾ തുറക്കുമെന്ന തീരുമാനത്തിൽ നിലവിൽ മാറ്റമില്ലെന്നും നാളെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടി നസറുദ്ദീൻ പ്രതികരിച്ചു. ഇതിനിടയിൽ വിശ്വാസികൾക്കായി കൂടുതൽ ഇളവുകൾ വേണമെന്ന ആവശ്യവുമായി സമസ്തയും രംഗത്തെത്തി. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധം പാളുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വ്യാപാരി സമരത്തിന്റെ ഉദ്ദേശം മനസ്സിലാകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്ന് വ്യക്തമാക്കി. കോഴിക്കോട് കടകൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരികൾ ഒരു സമരം നടത്തുകയുണ്ടായി. എനിക്ക് ആ കാര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ, മറ്റൊരു രീതിയിൽ തുടങ്ങിയാൽ അതിനെ സാധാരണഗതിയിൽ നേരിടേണ്ട രീതിയിൽ നേരിടും, അത് മനസ്സിലാക്കി കളിച്ചാൽ മതി. മുഖ്യമന്ത്രി കാര്യം വ്യക്തമാക്കിയെങ്കിലും വ്യാപാരികൾ പ്രതീക്ഷ കൈവിടുന്നില്ല. ന്യായമായ ആവശ്യമായതിനാൽ അംഗീകരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. നാളെ രാവിലെ ഞങ്ങൾ വിളിക്കും, നീ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ, എന്തൊക്കെ മാറ്റം വരുത്താൻ കഴിയുമെന്ന് വിളിക്കും, തീരുമാനമുണ്ടാകും. വ്യാഴാഴ്ച എല്ലാ കടകളും തുറക്കും എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം, അതിന് മാറ്റമൊന്നുമില്ല. പെരുന്നാളിന് മുന്നോടിയായി ചെറിയ ഇളവുകൾ വിശ്വാസികൾക്ക് നൽകണമെന്ന് സംസ്ഥ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റന്നാൾ സംസ്ഥാന തലത്തിൽ പ്രതിഷേധം നടത്തും. സമരത്തിലേക്ക് തള്ളിവിടാതെ ആവശ്യം അംഗീകരിക്കണമെന്നും സംസ്ഥ വ്യക്തമാക്കി. അടുത്ത വ്യാഴാഴ്ച, അതായത് 15-ാം തീയതി 11 മണിക്ക് കോവിഡ് പ്രോട്ടോകോളുകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടിട്ട് പ്രതിഷേധം നടത്താൻ, ശക്തമായ നിൽക്ക് പ്രതിഷേധം നടത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. TPR നിശ്ചയിക്കുന്ന രീതി ശരിയല്ല. TPR നിശ്ചയിക്കുന്ന നിരക്ക്, അതിന്റെ രീതി, അതുപോലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ നിശ്ചയിക്കുന്ന സ്ഥലം, ലോക്ക്ഡൌണുകളും ട്രിപ്പിൾ ലോക്ക്ഡൌണുകളും ഏർപ്പെടുത്തുന്ന രീതിയെ കുറിച്ചെല്ലാം വ്യാപകമായ പരാതി വരുന്നു. കോവിഡ് വ്യാപനം തടയാനുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ പരസ്യ പ്രതിഷേധങ്ങൾ ഉയരുന്നത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാ ദിവസവും തുറക്കാൻ അനുവദിക്കണമെന്ന് AM Arif MP. ഈ ആവശ്യം ഉയർത്തി മുഖ്യമന്ത്രിക്ക് MP കത്തയച്ചു. വ്യാപാരികൾക്ക് കനത്ത സാമ്പത്തിക നഷ്ടമാണ് അനുഭവപ്പെടുന്നത്. നല്ലൊരു ശതമാനം വ്യാപാരികളും കടക്കെണിയിലെന്നും AM Arif MP. സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ അശാസ്ത്രീയമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. സർക്കാർ നടപടികൾ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. കടകളുടെ സമയക്രമീകരണം അശാസ്ത്രീയമാണെന്നും IMA വിമർശിച്ചു. നിലവിലെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ മൂലം ആൾക്കൂട്ടമുണ്ടാകുന്നു. വ്യാപാര സ്ഥാപനങ്ങൾ കൂടുതൽ സമയം തുറന്നിരുന്നാൽ തിരക്ക് കുറയുമെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു. ലോക്ക്ഡൌൺ നയം ശാസ്ത്രീയമായി പുനരാവിഷ്കരിക്കണം. സംസ്ഥാനത്തെ കോവിഡ് പരിശോധനാ രീതി മാറണമെന്നും കോൺടാക്ട് ട്രേസിംഗ് പരിശോധനയാണ് ആവശ്യമെന്നും IMA വ്യക്തമാക്കി. എല്ലാ പൌരന്മാർക്കും വാക്സിനേഷൻ എത്തിക്കേണ്ട ചുമതലയിൽ സർക്കാർ പരാജയപ്പെട്ടു. ദിനം പ്രതി 4.5 ലക്ഷം പേർക്ക് വാക്സിൻ നൽകണം. വാക്സിനേഷൻ അടിയന്തരമായി ത്വരിതപ്പെടുത്തില്ലെങ്കിൽ
അടുത്ത തരംഗം വൻ നാശം വിതയ്ക്കുമെന്നും ഐ എം എ മുന്നറിയിപ്പ് നൽകി. സീറോ സർവൈലൻസ് പഠനം അടിയന്തരമായി നടത്തണമെന്നും ഐ എം എ കേരള ഘടകം ആവശ്യപ്പെട്ടു. കോവിഡ് വ്യാപനം കുറയാതെ തുടരുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. വെള്ളിയാഴ്ചയാണ് ചർച്ച. മൂന്നാം തരംഗ സമയത്ത് സ്വീകരിക്കേണ്ട നടപടികൾ യോഗത്തിൽ ചർച്ചയാകും. കോവിഡ് നിയന്ത്രണങ്ങളിൽ വീഴ്ച വരുത്താൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളിൽ ആളുകൾ മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും കൂട്ടം കൂടി നിൽക്കുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക അറിയിച്ചിരുന്നു. അതേസമയം സ്പുട്നിക് വാക്സിന്റെ ഉൽപ്പാദനം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്ന് RDIF അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 14,539 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ച്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 139,049 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 10.46% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 124 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 14,810. 62 ആരോഗ്യ പ്രവർത്തകർക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 10,331 പേർ ഇന്ന് രോഗമുക്തി നേടി. TPR 15 മുകളിലുള്ള 196 പ്രദേശങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ 2.5 ലക്ഷം ടെസ്റ്റുകൾ കൂടുതലായി നടത്തുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചു. ഇടുക്കി ഇടമലക്കുടി പഞ്ചായത്തിൽ ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ചു. ഊരിലെ 2 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ഇടമലക്കുടിയിൽ ഒരാൾക്ക് പോലും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നില്ല. കോവിഡ് പ്രതിരോധത്തിന് പേരുകേട്ട ഇടമലക്കുടി മോഡലിനാണ് വിള്ളൽ വീണിരിക്കുന്നത്. ഇടമലക്കുടി ഇരുപ്പുകല്ലൂരിലെ 40-കാരിക്കും ഇടലിപ്പാറ ഊരിലെ 24-കാരനും കോവിഡ് സ്ഥിരീകരിച്ചു. ഇരുവരുടെയും ഉറവിടം വ്യക്തമല്ല. ഒരാൾ മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാൾ കോട്ടയം മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. പഞ്ചായത്തിൽ കോവിഡ് വ്യാപനം തടയുന്നതിനായി ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം. ഇതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ആദ്യ ലോക്ഡൌൺ മുതൽ സെൽഫ് ക്വാറന്റൈനിലായിരുന്നു ഇടമലക്കുടി. പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനം പൂർണ്ണമായും നിഷേധിച്ചു. അനുമതിയില്ലാതെ ഡീൻ കുര്യാക്കോസ് MPയോടൊപ്പം വ്ളോഗർ സുജിത് ഭക്തൻ ഇടമലക്കുടിയിലേക്ക് നടത്തിയ യാത്ര ഉൾപ്പെടെ വിവാദമായിരുന്നു. എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് യാത്ര നടത്തിയതെന്നായിരുന്നു MPയുടെ വിശദീകരണം. രോഗവ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് ഇടമലക്കുടിയിൽ പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിക്കാനുള്ള നീക്കത്തിലാണ് ജില്ലാ ഭരണകൂടം. 24 ഇടുക്കി. സംസ്ഥാനത്ത് 4 പേർക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് ഡോക്ടർക്കും കരിക്കകം സ്വദേശിയായ പെൺകുട്ടിക്കുമാണ് ഏറ്റവും ഒടുവിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. രോഗബാധിത പ്രദേശങ്ങൾ കേന്ദ്ര സംഘം സന്ദർശിച്ചു. കൊതുക് നിർമ്മാർജ്ജന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോയമ്പത്തൂർ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഡോക്ടർക്ക് സിക്ക വൈറസ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ബയോടെക്നോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കരിക്കകം സ്വദേശിനിയായ 16-കാരിക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ പൂന്തുറ സ്വദേശിക്കും ശാസ്തമംഗലം സ്വദേശിനിക്കും ഇന്ന് സിക്ക വൈറസ് സ്ഥിരീകരിച്ചിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പൂന്തുറ സ്വദേശിക്ക് വൈറസ് ബാധ കണ്ടെത്തിയത്. കോയമ്പത്തൂർ ലാബിൽ നടത്തിയ പരിശോധനയിൽ ശാസ്തമംഗലം സ്വദേശിനിക്കും വൈറസ് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് സിക്ക വൈറസ് ബാധിതരായവരുടെ എണ്ണം 23. മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ ആദ്യ ദിനം 15 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അതിലൊരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 13 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. രോഗബാധിതരെല്ലാം തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ താമസക്കാരാണ്. കൊതുക് നിർമ്മാർജ്ജന കാര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെന്നും അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശ്രദ്ധിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ഉൾപ്പെടെ ആരംഭിക്കുന്നുവെന്ന് സൂചനകൾ വരുന്നതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ കൂടുതൽ കരുതലോടെ നീങ്ങാൻ കഴിയേണ്ടതായിട്ടുണ്ട്. കൊതുക് നശീകരണത്തിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS ഷിനു തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്തു നൽകി. സ്വകാര്യ ആശുപത്രികളിൽ സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി DMOയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പനി പരിശോധിക്കുന്ന പട്ടികയിൽ സിക്ക കൂടി ഉൾപ്പെടുത്തണമെന്ന് ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി. ജില്ലയിൽ തുടരുന്ന കേന്ദ്ര സംഘം നാളെ കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തും. 24 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്തിൽ കൊടിസുനിയുടെ പങ്കാളിത്തം വ്യക്തമാക്കിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയ അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു. കൊടിസുനി ജയിലിൽ നിന്ന് സന്ദേശം അയച്ചെന്നും നിർദ്ദേശമനുസരിച്ച് താൻ കടത്തിയ സ്വർണം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചെന്നും അഷ്റഫ് വെളിപ്പെടുത്തുകയാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് 24 സ്ക്രീനിൽ കാണാം. തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് നിന്നുമുള്ള ഒരു വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അഷ്റഫ് ഇപ്പോഴും ഈ ഒളി സംഗീതത്തിൽ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ പ്രത്യേക സംഘം അഷ്റഫിനായി അന്വേഷണം തുടരുന്നുണ്ട്. ആ സമയത്താണ് അഷ്റഫിന്റെ നിർണായക വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വീഡിയോ സന്ദേശം നമുക്ക് കാണാം.
ആരാണ് കൊണ്ടുപോയത്? ഫസ്റ്റ് കൊണ്ടുവന്ന അഖിലി എന്ന് പറഞ്ഞ ചെക്കനാണ്. ഓന്റെ ബാക്കിൽ കൊടി ചുഞ്ഞി ആകാശക്കാണോ ഉള്ളത്? അവരെല്ലാം ഒരു ടീമാണോ പറഞ്ഞത്? അവർ സെറ്റിൽ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് ഫുള്ള് അവർ കൊണ്ടുപോയിട്ട് 15 ലക്ഷം രൂപ എനിക്ക് തന്നു. ബാക്കി അവർ ഫുള്ള് കൊണ്ടുവരാണ്. ഇവരായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റിൽ ചെയ്തോളെന്ന് പറഞ്ഞതാണ്. പിന്നെ സുനി എനിക്ക് ലാസ്റ്റ് ഒരു വോയിസ് ഒരാളെ മുഖാന്തരം സുനി എനിക്ക് ഒരു വോയിസ് വിട്ടതെന്ന് അവനാ ചെയ്തത്, അവൻ പറഞ്ഞിട്ട് അവൻ്റെ പിള്ളേരാ ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ഈ സ്വർണത്തിൻ്റെ ടീമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നിരുന്നു. അത് ഞാൻ ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്രകാരം വെല്ലുവിളിയായിട്ട് ബന്ധപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ട് വെല്ലുവിളിച്ചിട്ടാണ് ഇപ്പം എന്നെ പൊക്കിയിട്ട് ഇവിടെ കൊണ്ടുപോകുന്നത്. ആദ്യം കൊണ്ടായത് ഫസ്റ്റ് കൊണ്ടുവന്ന അഖിലി എന്ന് പറഞ്ഞ ചെക്കനാണ്. ഓൻ്റെ ബാക്കിൽ കൂടി സുനി ആകാശക്കാണോ ഉള്ളത്? ടോം കുര്യാക്കോസ് നൽകും കൂടുതൽ വിവരങ്ങൾ. ടോം, ഈ അഷ്റഫിൻ തട്ടിക്കൊണ്ടുപോയ വാർത്ത ഇന്ന് നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ അഷ്റഫിൻ്റെതായിട്ടുള്ള വീഡിയോ സന്ദേശം പുറത്തുവരുന്നുണ്ട്. കൊടി സുനിക്ക് ഈ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഒളി സംഗീതത്തിൽ തുടരുന്നുമുണ്ട് അഷ്റഫ്. എന്താണ് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രജിൻ, സ്വർണ്ണക്കടത്തിൽ കൊടി സുനിയുടെ പങ്കാളിത്തം വ്യക്തമാകുന്നതാണ് ഇപ്പോൾ അഷ്റഫിന്റെ ഈ വെളിപ്പെടുത്തൽ. അഷ്റഫിനെ സ്വർണ്ണക്കടത്ത് സംഘം തന്നെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് വ്യക്തമായിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ്, ഇന്ന് രാവിലെ 7 മണിക്കാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ പ്രവാസിയായ അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയത്. 5 അംഗ സംഘം തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയത് സ്വർണ്ണക്കടത്ത് സംഘം തന്നെയാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് തുടക്കം മുതൽ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അഷ്റഫിന്റെ ഓഡിയോ ഉൾപ്പെടെ പുറത്തു വന്നതോടെ ഇത് സ്വർണ്ണക്കടത്ത് സംഘം തന്നെയാണ് വ്യക്തമായിരിക്കുന്നു. ഈ സ്വർണ്ണക്കടത്ത് തട്ടിക്കൊണ്ടുപോയ സംഘമാണ് നമുക്ക് 24 ഈ വീഡിയോ, അതായത് അജ്ഞാത കേന്ദ്രത്തിലുള്ള അഷ്റഫിന്റെ വീഡിയോ പുറത്തുവിട്ടത് ഈ സ്വർണ്ണക്കടത്ത് സംഘം തന്നെയാണ് അയച്ചു തന്നത്. നിലവില് ഈ വടക്കൻ കേരളത്തിൽ തന്നെ ഈ അഷ്റഫ് ഉണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് ഈ സംഘം, അതായത് തട്ടിക്കൊണ്ടുപോയ സംഘം നൽകുന്നതും. ഈ അഷ്റഫ് ഇപ്പോഴും പോലീസ് സങ്കേതത്തിലാണ്. പോലീസിന്റെ പ്രത്യേക സംഘം അഷ്റഫിനായി അന്വേഷണം തുടരുന്നതിനിടെയാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘം, അതായത് അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയ സംഘം ഈ ഓഡിയോ ഈ ദൃശ്യങ്ങൾ അഷ്റഫിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അഷ്റഫ് ഇപ്പോഴും വടക്കൻ കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ തന്നെ അഷ്റഫിനെ അവർ പുറത്തുവിടും എന്നും അവർ ഓഡിയോ സംഭാഷണത്തിൽ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്. അതായത് അഷ്റഫ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രാമനാട്ടുകര ആ കേസിൽ ഉൾപ്പെടെ അത് കൃത്യമായി കൊടി സുനിക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമായി പറയുന്നു. കൊടി സുനി, മർവാൻ, അഖിൽ, ആകാശ് തില്ലങ്കേരി എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഈ ഒരു കാര്യങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് വിവരങ്ങൾ നൽകിയത് എന്ന് പറയുന്നു. അതായത് അഷ്റഫാണ് ഈ സ്വർണ്ണക്കടത്തിലെ ക്യാരിയറാണ്. അഷ്റഫ് അവിടെ നിന്നും കൊണ്ടുവന്ന, ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന സ്വർണം, ഇതിന്റെ വിവരങ്ങൾ കൊടി സുനിക്കും സംഘത്തിനും ചോർത്തി നൽകിയിരുന്നു. ഇതിന്റെ പക തീർക്കാൻ വേണ്ടിയാണ് അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഈ സംഘം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. കൊട്ടേഷൻ സംഘമാണ്, അതായത് കൊടുവള്ളി സംഘം നൽകിയ കൊട്ടേഷൻ സംഘം തന്നെയാണ് ഈ വിവരങ്ങൾ അഷ്റഫിനുമായി ബന്ധപ്പെട്ട്, അതായത് അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയത് കൊട്ടേഷൻ സംഘമാണ്. ഈ കൊടുവള്ളി സംഘം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നത്. അവരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതാണ്, അതിൽ കൊട്ടേഷൻ ഗ്യാങ് ആണ്, കൊട്ടേഷൻ സംഘമാണ് അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന കൃത്യമായ വിവരങ്ങൾ അവർ നൽകുന്നുമുണ്ട്. അതായത് ഇന്ന് രാത്രി തന്നെ അഷ്റഫിനെ പുറത്തുവിടും, അതായത് കൃത്യമായ വിവരങ്ങൾ. ആർക്കു വേണ്ടിയാണ് സ്വർണം കടത്തിയത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം പൊട്ടിക്കാനുള്ള പൊട്ടിക്കൽ സംഘത്തിന് വിവരങ്ങൾ നൽകിയത് എന്ന കൃത്യമായ വിവരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കൊടുവള്ളി സംഘം ഇത്തരമൊരു കൊട്ടേഷൻ നൽകിയത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ നടന്ന സംഭവം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിന്റെ വിവരങ്ങൾ 24 ഇപ്പോൾ പുറത്തുവിടുകയാണ്. ഇന്ന് പോലീസ് ഇന്ന് രാവിലെ മുതൽ തന്നെ അഷ്റഫിന് വേണ്ടിയുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. പോലീസ് ഈ സംഘത്തെ, അതായത് അഷ്റഫ് വടക്കൻ കേരളത്തിൽ ഏതോ ഒരു ഒളി സങ്കേതത്തിലുണ്ട്, അഷ്റഫിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് തുടരുന്നുണ്ട്. ഈ സമയമാണ് ഇത്തരമൊരു വിവരങ്ങൾ, കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. അഷ്റഫ് കൃത്യമായും ഈ ഓഡിയോ സംഭാഷണത്തിൽ, ഒരു 37 സെക്കൻഡ് നീളുന്ന ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, കൊടി സുനി, മർവാൻ, അഖിൽ, ആകാശ് തില്ലങ്കേരി എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പൊട്ടിക്കൽ സംഘത്തിന് താൻ വിവരങ്ങൾ തുടരുക. എന്തായാലും ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് എന്താണ് അഷ്റഫിന്റെ വെളിപ്പെടുത്തലെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ വീഡിയോ ഒരിക്കൽ കൂടി പ്ലേ ചെയ്യുന്നു. ആദ്യം കൊണ്ടായത് ഫസ്റ്റ് കൊണ്ടുവന്ന അഖിലി എന്ന് പറഞ്ഞ ചെക്കനാണ്. ഓന്റെ ബാക്കിൽ കൊടി ചുഞ്ഞി ആകാശക്കാണോ ഉള്ളത്? അവരെല്ലാം ഒരു ടീമാണോ പറഞ്ഞത്? അവർ സെറ്റിൽ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് ഫുള്ള് അവർ കൊണ്ടുപോയിട്ട് 15 ലക്ഷം രൂപ എനിക്ക് തന്നു. ബാക്കി അവർ ഫുള്ള് കൊണ്ടുവരാണ്. ഇവരായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റിൽ ചെയ്തോളെന്ന് പറഞ്ഞതാണ്.
പിന്നെ സുനി എനിക്ക് ലാസ്റ്റ് ഒരു വോയിസ് ഒരാളെ മുഖാന്തരം സുനി എനിക്ക് ഒരു വോയിസ് വിട്ടതെന്ന് അവനാ ചെയ്തത് അവൻ പറഞ്ഞിട്ട് അവന്റെ പിള്ളേരാ ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ഈ സ്വർണത്തിന്റെ ടീമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നിരുന്നു. അത് ഞാൻ ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്രകാരം വിലവിലായിട്ട് ബന്ധപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ട് വെല്ലുവിളിച്ചിട്ടാണ് തന്നെ പൊക്കിയിട്ട് ഇവിടെ കൊണ്ടുപോകുന്നത്. അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അർജുൻ, ഇപ്പോൾ ഈ അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ നിന്ന് കൃത്യമായി തന്നെ മനസ്സിലാകുന്നു ഇതിന് പിന്നിൽ ഒരു വലിയ സംഘമുണ്ടെന്ന്. ഇത് കൃത്യമായി ഈ വീഡിയോ കാണുന്നതിന് അറിയാം, ഇത് നിർബന്ധിച്ച് അഷ്റഫിനെ കൊണ്ട് ഒരാൾ പറയിപ്പിക്കുകയാണ്. അതിൽ വീഡിയോയ്ക്ക് ക്യാമറയ്ക്ക് പിന്നിൽ കുറച്ച് ആൾക്കാരുണ്ട് എന്നൊക്കെ തന്നെ നമുക്ക് അനുമാനിക്കാനും സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഏതോ ഒരു ഒളി സങ്കേതത്തിൽ അഷ്റഫ് കഴിയുന്നുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ എവിടെയാണെന്ന് ഇതുവരെയും പിടികിട്ടിട്ടുമില്ല. അർജുൻ, എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന മറ്റു വിവരങ്ങൾ? പ്രജിൻ, ഇത് സംബന്ധിച്ച് പോലീസുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. പോലീസ് പറയുന്നത് ഇവരെ കുറിച്ച് കൃത്യമായ ചില ധാരണകൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഈ ഘട്ടത്തിൽ അത് പുറത്തു പറയാൻ കഴിയില്ല. ഈ അഷ്റഫിനെ എവിടെയാണ് പാർപ്പിച്ചത് എന്നടക്കമുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്, എന്നാൽ അടുത്ത ദിവസം തന്നെ അഷ്റഫിനെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവച്ചത്. എങ്കിൽ പോലും മറ്റു വിവരങ്ങളൊന്നും തന്നെ അവർ പങ്കുവച്ചില്ല. ഇന്ന് രാവിലെ അഷ്റഫുമായി ഒരു എർട്ടിക, മെറൂൺ കളറുള്ള എർട്ടിക വാഹനത്തിലാണ് അഞ്ചംഗ സംഘം കടന്നു കളഞ്ഞത്. കൊടുവള്ളി ഭാഗത്തേക്ക് തന്നെയാണ് ഇവർ പോയത് എന്നായിരുന്നു പ്രാഥമിക നിഗമനം. അതിനുശേഷം പോലീസ് ഈ നമ്പർ പ്ലേറ്റ് അടക്കം പരിശോധിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. എന്നാൽ നമ്പർ പ്ലേറ്റ് അടക്കം വ്യാജമാണ്. എന്തായാലും ഈ പുതിയ വെളിപ്പെടുത്തൽ കേസിൽ നിർണായകമാകും എന്ന ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കുരുവി സംഘങ്ങളും പൊട്ടിക്കൽ സംഘങ്ങളും തമ്മിലുള്ള വലിയ തോതിലുള്ള സംഘർഷം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലമായി നടക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പുതിയ ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ May 26 അഷ്റഫ് വിദേശത്ത് നിന്നും സ്വർണവുമായി വന്നത്. ഈ സ്വർണം കാരിയറായ അഷ്റഫ് ആരാണോ ഏൽപ്പിച്ചത് അവർ പറഞ്ഞ ആൾക്ക് നൽകിയില്ല. പകരം പൊട്ടിക്കൽ സംഘത്തിന് വിവരം ചോർത്തു നൽകിക്കൊണ്ട് മറ്റൊരു സംഘത്തിലേക്ക് നൽകി എന്ന സൂചന തന്നെയാണ് പോലീസിന് ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിരവധി തവണ ഭീഷണിയുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ഇന്ന് അഷ്റഫിന്റെ സഹോദരനായ സിദ്ദിഖ് നമ്മളോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി സ്വദേശിയായ നൌഷാദ് എന്നൊരാൾ പലതവണ വിളിച്ചിരുന്നു. ഇദ്ദേഹം ഈ സ്വർണം തിരിച്ചു വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അഷ്റഫിനെ മാത്രമല്ല സഹോദരനായ സിദ്ദിഖിനെയും പലതവണ വിളിച്ചിരുന്നു. ഇത്തരത്തിൽ നൌഷാദിന്റെ ഒരു പങ്കാളിത്തം ഉണ്ട് എന്നൊരു ചില സൂചനകളാണ് സഹോദരനായ സിദ്ദിഖ് നൽകിയത്. മാത്രവുമല്ല ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചതിനിടയിൽ പോലും ഈ നൌഷാദും നൌഷാദുമായി ബന്ധപ്പെട്ട ചില ആളുകളും സിദ്ദിഖിന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു എന്ന വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അതായത് കഴിഞ്ഞ കുറെ ദിവസമായി ഇവർ ഈ സ്വർണം തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. ഇത് വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇന്ന് ഇത്തരത്തിൽ അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ നീങ്ങിയത്. മാത്രവുമല്ല ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് സ്വർണം തിരിച്ചു തരുന്നതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ബാർഗെയിനിങ് ഇരു കൂട്ടരും തമ്മിൽ നടന്നു എന്ന ചില തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ പോലും സിദ്ദിഖോ അതുപോലെ തന്നെ അഷ്റഫോ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇന്ന് തട്ടിക്കൊണ്ടുപോയ ശേഷം മാത്രമാണ് ഇവർ പോലീസിനെ സമീപിക്കുന്നത്. സാധാരണ ഇത്തരം സംഭവങ്ങളിൽ പലപ്പോഴും തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടാകാറുണ്ടെങ്കിലും അതിനുശേഷം ഇരു കൂട്ടരും തമ്മിൽ കേസ് ഒത്തുതീർപ്പാവുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ അന്വേഷണം മുന്നോട്ട് പോവുക വലിയ ദുഷ്കരമാണ് എന്നാണ് പോലീസ് പറഞ്ഞത്. എന്തായാലും ഈ കാര്യത്തിൽ അഷ്റഫിനെ തിരിച്ച് കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ കണ്ണൂരിൽ നിന്നുള്ള ഈ കൊടിസുനി അതുപോലെ തന്നെ ആകാശ് തില്ലങ്കേരി എന്നിവർക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ട് എന്ന തരത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ രാമനാശകരയിൽ നടന്ന സംഭവവുമായി അടക്കം ഈ സംഭവത്തിന് ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ 24ന്റെ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് പ്രേക്ഷകർ കാണുന്നത്. ഈ സ്വർണ്ണക്കടത്ത് കേസിന് പിന്നിൽ കൊടിസുനിക്ക് പങ്കുണ്ട് എന്ന അഷ്റഫിന്റെ വെളിപ്പെടുത്തലാണ് ഈ മണിക്കൂറിൽ നിർണായകമായ ബ്രേക്കിംഗ് ആയി 24 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഷ്റഫ് ഇപ്പോഴും ഒളി സങ്കേതത്തിൽ തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. വടക്ക് മേഖലയിൽ, അതായത് വടക്കൻ ജില്ലകളിൽ ഏതോ ഒരു ഒളി സങ്കേതത്തിൽ ഇപ്പോഴും അഷ്റഫ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്തിന് പിന്നിലുള്ള കുരുവി സംഘവും പൊട്ടിക്കൽ സംഘവും തമ്മിലുള്ള ഒരു കുടിപ്പകയുണ്ട്. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ നാടകങ്ങളെല്ലാം അരങ്ങേറുന്നത് എന്നും അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ കൂടി ആ വീഡിയോ സന്ദേശം നമ്മൾ പുറത്തുവിടുകയാണ്. എന്താണ് അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ എന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ആദ്യം കൊണ്ടായത് ഫസ്റ്റ് കൊണ്ടുവന്ന അഖിലി എന്ന് പറഞ്ഞ ചെക്കനാണ്. ഓന്റെ ബാക്കിൽ കൊടി സുഞ്ഞി ആകാശക്കാണ് ഉള്ളത്, അവരെല്ലാം ഒരു ടീമാണോ പറഞ്ഞത്. അവർ സെറ്റിൽ ചെയ്തോളെന്ന് പറഞ്ഞിട്ട് ഫുള്ള് അവർ കൊണ്ടുപോയിട്ട് 15 ലക്ഷം രൂപ എനിക്ക് തന്നു, ബാക്കി അവർ ഫുള്ള് കൊണ്ടുവരാണ്. ഇവരായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റിൽ ചെയ്തോളെന്ന് പറഞ്ഞതാണ്. പിന്നെ സുനി എനിക്ക് ലാസ്റ്റ് ഒരു വോയിസ് ഒരാളെ മുഖാന്തരം സുനി എനിക്ക് ഒരു വോയിസ് വിട്ടതെന്ന് അവനാ ചെയ്തത് അവൻ പറഞ്ഞിട്ട് അവന്റെ പിള്ളേരാ ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ഈ സ്വർണത്തിന്റെ ടീമിന്
കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നിരുന്നു. അത് ഞാൻ ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. അത് പ്രകാരം ഇവരുമായിട്ട് ബന്ധപ്പെട്ടവർ അവരങ്ങോട്ടും ഇങ്ങോട്ട് വെല്ലുവിളിച്ചിട്ടാണ് തന്നെ പൊക്കിയിട്ട് ഇവിടെ കൊണ്ടുപോകുന്നത്. ടോം കുര്യാക്കോസ് ഒരിക്കൽ കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ടോം, ഇപ്പോൾ ലഭിക്കുന്ന ഈ വാർത്തയും നമ്മുടെ ഈ പുതിയ ബ്രേക്കിംഗ് വാർത്തയും എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ ചില കാര്യങ്ങൾ അനുമാനിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ നിലവിൽ അഷ്റഫ് ഒരു കാഡറാണ്. അഷ്റഫിനെ തട്ടിക്കൊണ്ടു പോയത് ഒരു പക്ഷേ ഈ കുരുവി സംഘത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം. അവർ പൊട്ടിക്കൽ സംഘത്തിനെതിരെയുള്ള ഒരു ആരോപണമായി ഈ അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു വീഡിയോ സന്ദേശമായി ഇപ്പോൾ ഈ സന്ദേശത്തെ കാണുകയും ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള അനുമാനങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണല്ലോ അല്ലേ? പ്രിജിൻ, ആ രീതിയിൽ തന്നെ പറയാം. ഈ അഷ്റഫ് സ്വർണ്ണക്കടത്ത് കാരിയറാണെന്ന് പോലീസിന്റെ നിഗമനം ആ രീതിയിൽ തന്നെയായിരുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്നു തന്നെയാണ് ഈ നമുക്ക് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരവും. അതായത് അഷ്റഫ് സ്വർണ്ണക്കടത്ത് കാരിയറാണെന്ന് ഈ തട്ടിക്കൊണ്ടുപോയ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. മെയ് 26 ഇയാൾ റിയാദിൽ നിന്നും നാട്ടിലെത്തിയത്, കേരളത്തിലെത്തിയത്. പിന്നീട് ഇയാൾ കൊടുവള്ളി സംഘത്തിന് വേണ്ടി കൊണ്ടുവന്ന സ്വർണം കൈമാറാത്തതുമായി ബന്ധപ്പെട്ട തർക്കം തട്ടിക്കൊണ്ടുപോകലിൽ കലാശമെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം. അതായത് ഇക്കാര്യം ഈ തട്ടിക്കൊണ്ടുപോയ സംഘം, അതായത് ഈ ഒളി സംഘത്തിൽ നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു തന്നവർ വ്യക്തമാക്കുന്നുണ്ട്, ഇത് പക തീർക്കാൻ വേണ്ടി തന്നെയാണ് ഈ സ്വർണ്ണക്കടത്ത് മായി ബന്ധപ്പെട്ട ഇത് പൊട്ടിക്കൽ സംഘത്തിന്റെ വിവരങ്ങൾ ചോർത്തി നൽകിയതിന്റെ പക വീട്ടാൻ തന്നെയാണ് ഈ അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഈ സംഘം വിശദീകരിക്കുന്നുമുണ്ട്. സ്വർണം ആവശ്യപ്പെട്ട് കൊടുവള്ളി സ്വദേശിയായ നൌഷാദ് മുൻപ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി അഷ്റഫിന്റെ സഹോദരനായ സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അതായത് കൃത്യമായും കൊടുവള്ളി സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിന്റെ നമ്പർ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു, ഇത് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ആണ് 24 പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ കൊടി സുനിക്ക്, അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടി സുനിക്ക് പങ്കുണ്ടു എന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് രാവിലെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട അഷ്റഫ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഒളി സംഗീതത്തിൽ നിന്ന് ലഭിച്ച വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് 24 എക്സ്ക്ലൂസീവായി എത്തിച്ചത്.